മനോരമയാണോ? നിങ്ങളെ ഈ ചാനലിൻ്റെ ഓഫീസ് ഏത്? അല്ല, അതെല്ലേ, ചാനലിൻ്റെ ഓഫീസ് കിട്ടില്ലല്ലേ, വിളിച്ച അവര് ഫോൺ എടുക്കില്ലല്ലോ. ഹലോ, അറിയില്ലല്ലേ. നിങ്ങളെ ഈ ഓൺലൈൻ പത്രത്തിലൊക്കെ ഇതിലൊക്കെ ഒരു വാർത്ത ഉണ്ടായിരുന്നു, അതൊന്ന് കൺഫേം ചെയ്യാൻ വിളിച്ചോ. പത്രത്തിൽ വാർത്ത കൊടുക്കാറില്ലേ? ഹലോ, നിങ്ങളുടെ മനോരമയിലുള്ള വാർത്തകളെ പറ്റിയൊക്കെ പരാതിയൊക്കെ പറഞ്ഞ ഈ നമ്പറിലാ? ഇത് മനോരമ എടുക്കുള്ളൂ, പറയാലോ. അതിനെന്താ, ചാനലിന്റെ ആണോ അതോ ന്യൂസ് മറ്റേ പത്രത്തിന്റെ? അതെല്ലേ. എന്തായാലും ഞാൻ ആദ്യം ഒരു നന്ദി പറയട്ടെ. ഇന്നലത്തെ ആ വിഷയമൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല, ജനകീയ ഹോട്ടലായിട്ട് ബന്ധപ്പെട്ട് കൊടുത്ത വാർത്തയൊക്കെ. ഓക്കെ, സർക്കാരിന്റെ ജനകീയ ഹോട്ടൽ പദ്ധതിയായിട്ട് കൊടുത്ത അതിന്റെ ഒരു വാർത്തയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു മനോരമയുടെ ഓൺലൈൻ. ജനകീയ ഹോട്ടൽ പദ്ധതി കഴിഞ്ഞ സെപ്റ്റംബർ 29 നമ്മുടെ മന്ത്രി ഉദ്ഘാടനം ചെയ്തിരുന്നു. അതെ അതെ, അത് പിന്നെ കോഴിക്കോടൊക്കെ വലിയ രീതിയിൽ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട് മെഞ്ഞാന്ന്, കേരളം മുഴുവൻ അത് ചർച്ച ചെയ്തിട്ടുണ്ട്. അല്ല, ഞാനത് അതിന്റെ ഉദ്ഘാടനത്തെ പറ്റി നിങ്ങൾ ഇതിനു മുമ്പ് കൊടുത്ത നല്ലൊരു വാർത്തയെ പറ്റിയിട്ടല്ല ഞാൻ പറയാം. നിങ്ങളിപ്പോ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കൊടുത്തത് പിന്നെ പച്ച നുണയാണ് കൊടുത്തത് വാർത്ത. അപ്പൊ അവരിന്നലെ പറയുകയും ചെയ്തു ഹോട്ടലിലുള്ള ജീവനക്കാര്. ഞാൻ വിളിക്കുന്നത് പിന്നെ കോഴിക്കോടാണ്. അപ്പോലേ അപ്പോ അതാ 20 രൂപയുടെ ഊണ് കൊടുത്തിട്ട് അതില് പിന്നെ കറിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വാർത്ത ഉണ്ടായിരുന്നു, അറിഞ്ഞിട്ടുണ്ടാവില്ല. അല്ല, ഓക്കെ, ടി വി ഓഫീസിൽ ആരും വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല. അപ്പൊ ഞാൻ ഈ നന്ദി പറയാൻ കൂടി വേണ്ടി വിളിച്ചതാ. അവരമ്മയുടെ ഈ വാർത്തയൊക്കെ വന്നിട്ട് ഒരു ഒരു ഖേദപ്രകടനം പോലും നടത്താൻ ഈ ചാനൽ തയ്യാറായിട്ടില്ല. ഇല്ലല്ല, പത്രത്തിൽ മനോരമ പത്രത്തിലൊന്നും ചെയ്യാനില്ല. മനോരമ പത്രത്തിൽ ഇതേപോലെ നിങ്ങളെ ഈ ഈ പണ്ട് ഇയാളെ പറ്റിയൊക്കെ എന്തൊക്കെയോ വാർത്തയൊക്കെ വന്നിട്ടുണ്ടല്ലേ, അതൊക്കെ ഒന്നും ശരിയല്ലല്ലോ, ഫേക്ക് വാർത്തയല്ലേ. ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ. അല്ല, നിങ്ങളുടെ മനോരമ ഞാൻ അല്ല, സോഷ്യൽ മീഡിയയിലൊക്കെ ഞാനും കണ്ടിട്ടുണ്ട് നിങ്ങളെ ഈ നിങ്ങള് ബീറ്റിംഗ് അറൗണ്ട് ബുഷ് വേണ്ട, നിങ്ങൾ വ്യക്തമായിട്ട് പറയൂ ആരെ കുറിച്ചാണ് വാർത്ത എന്ന് പറഞ്ഞാൽ ഞാൻ മറുപടി പറയാം. മനോരമയില് പിന്നെ നിങ്ങളെ അവിടുത്തെ ഈ കോട്ടയത്തുള്ള ഇയാളുണ്ടല്ലോ മാമൻ മാപ്പിള, പുള്ളിയുടെ പേരിലൊക്കെ എന്തൊക്കെ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ ശരിയാണോ? മാമമാപ്പിള മരിച്ച 1952 ആ പുള്ളി മരിച്ചതും പിന്നെ ഈ ബലാത്സംഗ കേസിൽ ജയിലിൽ കിടന്നിട്ട് അവിടെ വെച്ച് ആത്മഹത്യ ചെയ്തെന്നൊക്കെ. അല്ല, ഞാൻ പറയണോ, അതെ, ബലാത്സംഗ കേസിൽ ജയിലിൽ കിടന്നിട്ട് ആത്മഹത്യ ചെയ്തു. അങ്ങനെ മരിച്ചല്ലേ. അപ്പൊ ഞാനത് അങ്ങനെ പ്രചരണം കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. ഇപ്പൊ കഴിഞ്ഞ മാസം ഒരു വേറെ എന്തൊക്കെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ജയിലിൽ കിടന്ന് ആത്മഹത്യ ചെയ്തു. അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഓക്കെ ഓക്കെ, ഞാൻ പറഞ്ഞതേ ഒരു ഓരോ വാർത്തയുടെ ആധികാരികത പരിശോധിക്കാതല്ലേ വാർത്ത കൊടുക്കുന്നത് മനോരമ പത്രവും ചാനൽ ഉൾപ്പെടെ. അല്ല, ഞാൻ പറയണമെന്നുള്ളൂ, എവിടുന്നേലും അല്ല എവിടുന്നേലും ഒരു വീഡിയോ വാട്സപ്പ് വഴിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് ന്യൂസ് ആയിട്ട് കൊടുക്കുന്ന രീതിയിലേക്കൊക്കെ മാറിയിട്ടില്ലേ മാധ്യമങ്ങൾ? അങ്ങനെ അല്ല, ഞങ്ങൾ അങ്ങനെ ഇല്ല. ഞാൻ പറഞ്ഞു പത്രവുമായി ബന്ധപ്പെട്ട് കൊടുത്ത വാർത്തകൾ സത്യമാണ്. മാമമാപ്പിള എങ്ങനെ മരിച്ചു എന്നുള്ളത് ഞങ്ങൾക്കറിയാം, പബ്ലിക് അറിയണമെന്നില്ല. ജയിലിൽ കിടന്നാണോ വീട്ടിലിരുന്നാണോ മരിച്ചത് ഞങ്ങൾക്കറിയാം, അത് കുഴപ്പമില്ല. മാമമാപ്പിള അദ്ദേഹം മരിച്ചു, അദ്ദേഹത്തിന്റെ പാർട്ടി കഴിഞ്ഞ് പോയി. അദ്ദേഹത്തെ കുറിച്ച് സത്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇല്ല ഇല്ല, ഞാനത് പൊതുവെ ഒരു വിഷയം എന്റെ എന്ത് പറഞ്ഞാലും മാമമാപ്പിളന്ന് പറയാം അദ്ദേഹത്തിന്. അദ്ദേഹം ഈ പണ്ടായിട്ട് പറയുമ്പോൾ അദ്ദേഹം മരിച്ചത് വർഷങ്ങളായി. അല്ല, അത് പുള്ളിനെ പറയിപ്പിക്കുന്നത് അവിടുത്തെ ജോലിക്കാരാണല്ലോ. മാവുള്ള മാങ്ങയിലല്ലേ കല്ലെറിയൂ. ശരിയാണ്.